അടൂറിന്റെ ആദ്യ ചിത്രമായ സ്വയംവരത്തിന്റെ 50-ാം ആണ്ടിനെ ഓർമ്മിപ്പിച്ച ഡോക്യുമെന്ററി ഒരുങ്ങുന്നു. മധു ഇറവങ്കരയാണ് ദൃശ്യം ആവിഷ്കാരം ഒരുക്കുന്നത്. മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായ സ്വയംവരം അരനൂറ്റാണ്ട് പിന്നിടുന്നതിനെ ഡോക്യുമെന്ററിയിലൂടെ അടയാളപ്പെടുത്താനാണ് മധു ഇറവങ്കരയുടെ ശ്രമം. ദ ജേണി സ്വയംവരം അറ്റ് 50 എന്ന പേരിലുള്ള ഡോക്യുമെന്ററിക്ക് അടൂരിന്റെ സാന്നിധ്യത്തിലാണ് തുടക്കമിട്ടത്. മധു ചെയ്യുന്ന ഇന്റർവ്യൂ ഡോക്യുമെന്ററി പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വ്യത്യാസം, മധുവിന് എൻ്റെ സിനിമകളെ പറ്റി അറിയാം, കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളാണ്. മധു തന്നെ ഒരു ഡോക്യുമെന്ററി റെഗുലർ പ്രൊഫഷണലായിട്ട് തന്നെ ഇപ്പോൾ ഒരു ഫിലിം മേക്കറാണ്, ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്. തിരുവനന്തപുരത്തെ അടൂരിന്റെ വീട് ദർശനയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നിരൂപകൻ MF തോമസ് നിലവിളക്ക് കൊളുത്തി. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സ്വിച്ച് ഓൺ നിർവഹിച്ചു. മലയാളം ലോക സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് ഞാൻ പറയാതെ അറിയാം. അദ്ദേഹത്തിൻ്റെ സ്വയംവരത്തിന് 50 വർഷമാകുമ്പോൾ നമ്മളതൊരു ഡോക്യുമെൻ്ററി എടുത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, വരും തലമുറയുടെ ആവശ്യമാണ്. ഈ ഡോക്യുമെൻ്ററി, ശ്രീ മധു ഇറവങ്കര എടുക്കുന്ന ഈ ഡോക്യുമെൻ്ററി സ്വയംവരത്തിൻ്റെ പശ്ചാത്തലം, സ്വയംവരം എന്നുള്ളൊരു സിനിമയിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ എങ്ങനെ എത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ചരിത്രത്തിൻ്റെ പാഠങ്ങളാണ്. നിർമ്മാതാവ് കൂടിയായ ബേബി മാത്യു സോമതീരം ആദ്യ ക്ലാപ്പ് അടിച്ചു. അടൂർ സാറ് ഡയറക്ട് ചെയ്ത പിന്നെയും എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസറാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു പാട്ടാകാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. ഈ സ്വയംവരം എന്നുള്ള ഈ സിനിമ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സിനിമയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. സംവിധായകൻ അടൂർ തന്നെ സ്വയംവരത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി വേറിട്ട അനുഭവമാക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ ശില്പികൾ. അടൂർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചോളം മലയാളത്തിൻ്റെ ദിശ മുഴുവൻ മാറ്റിക്കുറിച്ച സിനിമയാണ് സ്വയംവരം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയും ഇപ്പോൾ പതേർ പാഞ്ചാലിക്ക് പോലും അതിനെപ്പറ്റി ഒരു ഫിലിം ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വയംവരത്തെപ്പറ്റി ഒരു ഫിലിം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ കേരളീയരെ സംബന്ധിച്ചോളം വളരെ അഭിമാനിക്കത്തക്ക ഒരു സംഗതിയാണ്. ഒരു കാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പ്രതിഫലിപ്പിക്കുന്ന സിനിമയാണ് സ്വയംവരം. അത് പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.